ശ്രീ ജെയ്ക്സി തോമസ് ഇതിലൊരു പിഴവുണ്ട് പിശഗുണ്ട് എന്ന് വി സി സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതൊരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കണക്കാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ വിയോജിപ്പുകളെയും വായിച്ചു പഠിക്കണം ആ കാര്യത്തിലാണല്ലോ ഇപ്പോൾ രണ്ട് തട്ടിലായിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നത് സത്യത്തിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോലെയുള്ള ഇടത് യുവജന പ്രസ്ഥാനങ്ങളുടെ ഈ കാര്യത്തിലുള്ള നിലപാട് ഏകകണ്ഠമാണോ അതിൽ വിയോജിപ്പുണ്ടോ അതില് വിദ്യാർത്ഥി യുവജന രംഗത്തുള്ള ഇടതുപക്ഷ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് പറയാൻ സാഹചര്യം ഇല്ല അപ്പോൾ ഇതിൽ വൈസ് ചാൻസലർ ഉന്നയിച്ച എല്ലാ വാദങ്ങളും എനിക്ക് ഒരേപോലെ കേൾക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു വിയോജിപ്പുകളെ വായിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും നമുക്ക് ഇല്ല യഥാർത്ഥത്തിൽ എല്ലാ കേന്ദ്ര സർവകലാശാലകളിലും ക്യാമ്പസുകളിലും വിയോജിപ്പുകളുടെ ശബ്ദത്തിന് ഇടം കൊടുക്കണം എന്ന വലിയ മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി രാജിത്തമ്പാടം സമരം നടത്തിയ പാരമ്പര്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് സവിശേഷകരമായ എസ് എഫ് ഐക്കുണ്ട് ഡിവൈഎഫ്ഐയ്ക്കുണ്ട് പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് ഇതിപ്പോൾ വളരെ യുണീക്കായ കോഴ്സാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മാത്രം പഠിപ്പിക്കുവാൻ വേണ്ടി ആരംഭിച്ച ഒരു കോഴ്സ് ആ കോഴ്സിന് സ്വാഭാവികമായും നമ്മുടെ ഇത്തരം യുണീക്ക് കോഴ്സുകൾ നടത്തുന്ന സർവകലാശാലകളുടെ കോളേജുകളിൽ തന്നെയാണ് പലപ്പോഴും ആ കോളേജിലെ അധ്യാപകരെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഒരു ന്യൂനത ഇപ്പം കാലിക്കറ്റ് സർവകലാശാല ഞാൻ ചെറിയൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ ചില ഡിഗ്രി കോഴ്സുകളിൽ ഇവരെ സംബന്ധിച്ചുള്ള ക്രിട്ടിക്കലായ പഠനങ്ങൾ പഠിപ്പിക്കുന്നുള്ളതായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരം പഠനങ്ങൾ അവരുടെ ബിരുദ പഠനത്തിൻ്റെ ഭാഗമായി സിലബസിൽ ഉളിച്ചേർത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ ആ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായി മതനിരപേക്ഷ ചേരിയുടെ പ്രതീകങ്ങളായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പല വിശ്വപ്രസിദ്ധമായ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും ആർ എസ് എസ് നേതൃത്വം നൽകുന്ന സംഘപരിവാർ ഭരണകൂടം കാവ്യവൽക്കരിക്കുവാനും ആർ എസ് എസ് വൽക്കരിക്കുവാനും അൺസൈൻറ്റിഫിക്കായിട്ട് അതായത് ശാസ്ത്രയുക്തിയെ ഒക്കെ റീപ്ലേസ് ചെയ്ത് തങ്ങളുടേതായ വിത്തുകളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരുണ്ട കാലത്തിലൂടെയാണ് നമ്മളുടെ നാട് കിടന്നു പോകുന്നത് ആ ഒരു അവസരത്തിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള പഠനത്തിന് പകരമായി ഈ ഗോൾവൽക്കറുടെ വിചാരധാര അതോടൊപ്പം തന്നെ വി യോർ അവർ നേഷൻഹുഡ് ഡിഫൈൻസ് അതോടൊപ്പം തന്നെ ദീൻദയാൽ ഉപാധ്യായയുടെ ആർട്ടിക്കിൾ പരിപൂർണമായും അവരുടേത് മാത്രമായിട്ടുള്ള സോൾ ആർട്ടിക്കിൾ നമ്മളുടെ പഠന പദ്ധതിയുടെ ഭാഗമായി വരുന്നത് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ ഒരു അന്തരീക്ഷത്തിന് ഇടം വെക്കും അത് പിൻവലിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം കേരളത്തിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മറ്റ് വർഗീയ ശക്തികൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യശാസ്ത്ര പരിസരത്തിന് കേരളത്തിൽ അത്ര കരുത്തില്ല അവരുടെ പുസ്തകങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലത്രമേ സ്വാധീനമില്ല ഒരു മതനിരപേക്ഷമായ എക്കോ സിസ്റ്റം കേരളത്തിനുണ്ട് ഇതെങ്ങനെയുണ്ടായി ഇതെങ്ങനെയുണ്ടായി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് പാഠപുസ്തകങ്ങൾ മാത്രം ഇത് തെറ്റാണ് അത് ശരിയാണ് എന്ന് പഠിപ്പിച്ച് വന്നതുകൊണ്ട് മാത്രമല്ല മറ്റായിരക്കണക്കിന് പ്രവർത്തനങ്ങൾ പാർട്ടി പദ്ധതിയുടെ ഭാഗമായിട്ടല്ലാതെയുള്ള ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുമ്പോഴാണ് വർഗീയതയ്ക്കെതിരെ അതിശക്തമായ ഒരു അന്തരീക്ഷം ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ ഒരുക്കപ്പെട്ടിട്ടുള്ളത് ആർ ആവട്ടെ മറ്റേതൊരു സംഘടനയും ആവട്ടെ അവർ ഉയർത്തുന്ന വർഗീയതയുടെ പ്രത്യശാസ്ത്രം മോശമാണ് തെറ്റാണ് എന്ന് പഠിപ്പിക്കാൻ അത് പാർട്ടി പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്നത് വളരെ തെറ്റായ പ്രതിരോധകരമായ ഒരു കാഴ്ചപ്പാടാണ് എന്ന് പറയാതെ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വമാകട്ടെ മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാകും െ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഇത് പിൻവലിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്ത് ഇതിനോട് ചേർത്ത് ഒരൊറ്റക്കാരിയോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാദം അവസാനിപ്പിക്കുകയാണ് അതായത് ഈ സംവാദം കൂടുതൽ അക്കാഡമികമായ തലത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം വേണമെന്ന് എസ് എഫ്ഐയുടെ ഭാഗമായിരുന്ന ഞങ്ങൾ ആ സമയം മുതൽ സംസ്ഥാന ഗവൺമെന്റിനോട് അല്ലെങ്കിൽ സർവകലാശാലകളോട് മുദ്രാവാക്യം ഉയർത്താറുള്ളതാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് പലപ്പോഴും പല അധ്യാപകരുടെയും ഞാൻ അതിനകത്ത് രാഷ്ട്രീയപക്ഷപാതിത്വത്തിലേക്ക് പോവുകയല്ല പലപ്പോഴും പല അധ്യാപകരുടെയും സങ്കുചിത്വതമാർന്ന ചിന്തകൾക്ക് അതിൻ്റെ പ്രതിഫലനങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാറുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു കാര്യമുണ്ട് അതായത് മഹാനായ കേരളത്തിൻ്റെ കവി ചെങ്കമ്പുഴ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കും പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കവിത പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പങ്കുവെക്കുമായിരുന്നു നമുക്കിപ്പോൾ അത്തരത്തിലൊരു കാര്യം ആലോചിക്കാൻ വേണ്ടി കഴിയില്ല അതായത് ഇപ്പോൾ ചെങ്ങമ്പുഴ പോലെ അതിപ്രഗത്ഭരായുള്ള കവികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഇല്ലാതിരുന്നിട്ടാണോ ഒരിക്കലുമല്ല ആദരണീയരായ സച്ചിതാനന്ദൻ ഉൾപ്പെടെ പ്രഘോഷിക്കുന്ന നൂറുകണക്കിന് ക്യാമ്പസ് കവികൾ നമ്മുടെ സർവകലാശാലയിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ പഠിക്കുന്നുണ്ട് അവരുടെ കവിതകൾ ഇപ്പോൾ അവരുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ആയി വരുന്ന ഒരു അനുഭവം കേരളത്തിന് വർത്തമാനകാല കേരളത്തിന് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വികസിച്ചിട്ടുള്ള ഒരു സംവാദത്തിന് നമ്മുടെ പാർട്ടി പാഠ്യപദ്ധതിയെ സംബന്ധിച്ചും സിലബസിനെ സംബന്ധിച്ചും വിദ്യാർത്ഥി പങ്കാളി വളരെ ബൃഹത്തായ ആശയമൊക്കെയാണ് മുന്നോട്ട് വെച്ചത്